ഏവർക്കും ഹിഡൻ ഫാക്ട്സിന്റെ മറ്റൊരു പുതുപുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. ക്യാമറയിൽ പതിഞ്ഞ ചില രസകരമായ സംഭവങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണുവാൻ പോകുന്നത്. സോ വീഡിയോ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യേണ്ടതായി വരികയില്ല. സോ ആരംഭിക്കലാമാ? റോഡ് സൈഡിൽ നിർത്തിയിട്ടിരിക്കുന്ന രണ്ട് കാറുകൾക്കിടയിൽ ഇവർ അവരുടെ കാറിനെ പാർക്ക് ചെയ്യുകയാണ്. ഇതിനായിട്ട് അവർ പാർക്കിംഗ് സ്ഥലവും അവരുടെ കാറും അളന്ന് വലിയൊരു രീതിയിലൊരു മാസ്റ്റർ പ്ലാനിംഗ് തന്നെ ഉണ്ടാക്കുന്നു. അതിനുശേഷം അവരുടെ കാറ് പാർക്ക് ചെയ്യാൻ ആരംഭിക്കുകയാണ്. എന്നാൽ ഇവർ പാർക്ക് ചെയ്യുന്നത് കണ്ട ഒരു ലേഡി ഇവരെ സഹായിക്കുന്നതിനായി അവിടേക്ക് എത്തി. എന്നാൽ കുറച്ച് സമയം എടുത്തിട്ടായാലും ആ ലേഡി സക്സസ്ഫുള്ളായി തന്റെ മിഷൻ കംപ്ലീറ്റ് ചെയ്യുകയാണ്. എന്നാൽ അവർ പാർക്ക് ചെയ്തതിനു ശേഷം അവരെ ഹെൽപ്പ് ചെയ്ത ആ ലേഡി അവരുടെ പിറകിലത്തെ ആ കാർ എടുത്തുകൊണ്ട് പോവുകയാണ്. എന്നാൽ ഇത് അവർ ആദ്യമേ ചെയ്തിരുന്നെങ്കിൽ മറ്റേ ലേഡി ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങനെ കാറ് പാർക്ക് ചെയ്യണമെന്ന് ഒരാവശ്യകതയും വരില്ലായിരുന്നു. പാകിസ്ഥാനിലുള്ള ഒരു തെരുവിലെ CCTV ഫുട്ടേജിൽ പതിഞ്ഞ ഒരു വീഡിയോയാണ് നിങ്ങളീ കാണുന്നത്. ഇദ്ദേഹത്തിനെ കാണുമ്പോൾ ആ വഴിയോരത്ത് വെച്ചിരിക്കുന്ന ബൈക്ക് അടിച്ചുകൊണ്ട് പോകുവാനുള്ള ഒരു പ്ലാനിംഗ് ആണെന്ന് തോന്നും. പക്ഷേ അതൊന്നുമല്ല ഇദ്ദേഹത്തിന്റെ പ്ലാനിംഗ്, അതക്കും മേലെയാണ്. ഇതാ കണ്ടു നോക്ക്, ഒരാൾക്ക് കൊടുത്താൽ മറ്റുള്ളവർ വിഷമിക്കുമെന്ന് കരുതി അയാൾ മൂന്ന് പേർക്ക് മൊത്തം പങ്കിട്ടാണ് കൊടുക്കുന്നത്. ഇവിടെ ഒരാൾ തന്റെ കേടായ ബൈക്ക് റോഡ് സൈഡിൽ നിന്നുകൊണ്ട് റിപ്പയർ ചെയ്യുകയാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ പാന്റിന്റെ പോക്കറ്റിലുള്ള പേഴ്സ് കണ്ട ഒരു മോഷ്ടാവ് അതെടുക്കുവാൻ പ്ലാൻ ചെയ്യുകയാണ്. ബൈക്ക് റിപ്പയർ ചെയ്യുന്നതിൽ മുഴുകിപ്പോയ അയാളുടെ പേഴ്സ് വളരെ സിമ്പിളായിട്ടാണ് ആ മോഷ്ടാവ് അടിച്ചു മാറ്റുന്നത് തന്നെ. എന്നാൽ അതിനുശേഷം അയാളെ മറ്റാരെങ്കിലും നിരീക്ഷിക്കുന്നുണ്ടോ എന്ന് അയാൾ ചുറ്റും നോക്കുമ്പോഴാണ് ദാ മുകളിലിരുന്ന് എല്ലാം ഒരാളെ കാണുന്നുണ്ടായിരുന്നു. കടക്കാരൻ ഒരാൾ വൈകിട്ടത്തെ കച്ചവടം കഴിഞ്ഞ് വീട്ടിൽ പോകുന്നതിന് മുമ്പായി കടയിലിരുന്ന് കുറച്ച് സമയത്തേക്ക് റെസ്റ്റ് എടുക്കുകയാണ്. തന്റെ വൈഫിനോട് മെസ്സേജ് അയച്ച് താൻ ഉടൻ തന്നെ വീട്ടിൽ എത്തിക്കോളാമെന്ന് പറയുമ്പോഴാണ് ഒരു എലി കടക്കുള്ളിലേക്ക് കയറി വരുന്നത്. എന്നാൽ കടക്കുള്ളിലേക്ക് കയറിയ എലി എല്ലായിടത്തും വെളിച്ചമുള്ളത് കൊണ്ട് തന്നെ ആകെ കണ്ട ആ ഇരുട്ടുമുടിയ സ്ഥലത്തെ കൂടി കയറുകയാണ്. എന്നാൽ എന്താണ് തന്റെ പാനിലേക്ക് കയറിയെന്ന് അറിയാതെ അയാൾ പിന്നീട് തന്റെ പാനിലെ എലിയെ പുറത്തെടുക്കാൻ ശ്രമിക്കുകയാണ്. അതിനായി അയാൾ ഭരതനാട്യം മുതൽ ബ്രേക്ക് ഡാൻസ് വരെ ഇവിടെ കളിക്കുന്നു. എന്നാൽ നിവർത്തിയിട്ട് അയാൾ ഒടുവിൽ തന്റെ പാൻഡൂരി എലിയെ പുറത്തെടുക്കുകയാണ്. കടയ്ക്ക് മുൻപിൽ നിൽക്കുന്ന ഈ അപ്പൂപ്പനെ പ്രാങ്ക് ചെയ്യുവാനായി ചിലർ ചേർന്ന് നടപ്പാതയിൽ കണ്ണിന് കാണാൻ കഴിയാത്ത എന്തോ ഒന്ന് തടസ്സമായി നിൽക്കുന്നത് പോലെ അഭിനയിക്കുകയാണ്. ആദ്യം വന്നയാളെ കണ്ടപ്പോൾ ഈ അപ്പൂപ്പൻ ഇവൻ എന്തായി കാണിക്കുന്നത് എന്നായി. എന്നാൽ പിന്നീട് വന്നവരെല്ലാം തന്നെ ഇങ്ങനെ തന്നെ തുടർന്നപ്പോൾ അപ്പൂപ്പൻ സംഗതി മനസ്സിലായി, ഇവൻ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന്. ഉടൻ തന്നെ അപ്പൂപ്പൻ കൈയും കാലും ഉപയോഗിച്ച് അവിടെ തൊട്ടു നോക്കാൻ ശ്രമിക്കുന്നു. കൂടാതെ അവിടെ ഇരുന്ന ചെയർ ഉപയോഗിച്ച് വരെ ഇത് ചെക്ക് ചെയ്യുകയാണ്. പാവം. ഇവിടെ ഒരാൾ തന്റെ നായയ്ക്ക് മുൻപിൽ മയക്കം വന്ന് വീഴുന്നത് പോലെ അഭിനയിക്കുകയാണ്. ഇത് കണ്ട് പേടിച്ചു പോയ നായ ആദ്യം അവരെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ അവർ അഭിനയിക്കുകയാണെന്ന് മനസ്സിലാക്കിയ നായ നേരെ അടുക്കളയിലേക്ക് പോയി ഒരു കത്തി എടുത്തുകൊണ്ട് അവരെ വിരട്ടി എഴുന്നേൽപ്പിക്കുകയാണ്. വാക്കിങ്ങിന് പോയിട്ട് വന്ന ഇവർ അവരുടെ നായയെ വീടിന് മുൻപിലത്തെ ചെയറിൽ കെട്ടിയിടുകയാണ്. എന്നാൽ എനിക്കിനി കുറച്ചും കൂടി ഫ്രീ ആയി കളിക്കണമെന്ന് കരുതിയ നായ ആ ചെയറും എടുത്തുകൊണ്ട് അവരുടെ തോട്ടം മുഴുവനും ഓടുകയാണ്. സ്പോർട്സ് നടക്കാറുള്ള മൈതാനങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ടർമാരെ പലപ്പോഴും പ്ലെയേഴ്സ് കളിയാക്കുന്ന വീഡിയോകൾ നമ്മൾ സോഷ്യൽ മീഡിയയിലും മറ്റും കാണാറുണ്ട്. അതേപോലെ ഇവിടെ ഒരു റിപ്പോർട്ടർ മാരത്തോൺ മത്സരം ലൈവായി റിപ്പോർട്ട് ചെയ്യുകയാണ്. ഓടുന്നവരിൽ പലരും ക്യാമറയ്ക്ക് അടുത്ത് വന്ന് ഹായ് കാണിച്ചിട്ടൊക്കെയാണ് ഓടുന്നത്. എന്നാൽ ഒരു ഞരമ്പ് രോഗി മാത്രം വന്ന് ഈ റിപ്പോർട്ടറിന്റെ പിറകിൽ തട്ടിയിട്ട് ഹായ് കാണിച്ച് ഓടുകയാണ്. ഇതുകൊണ്ട് തന്നെ ആ റിപ്പോർട്ടർ ആകെ ഷോക്കായി പോവുകയാണ്. എന്നാൽ ക്യാമറയിൽ അയാളുടെ മുഖം കൃത്യമായി തെളിഞ്ഞതുകൊണ്ട് തന്നെ അയാളെ സിമ്പിളായി പിടിക്കുന്നു. അതിനുശേഷം അയാൾ ഈ റിപ്പോർട്ടറിന്റെ അടുത്ത് വന്ന് മാപ്പും പറയുന്നു. ബാൻഡുമേളം കണ്ട് ഫോമായവരെ ട്യൂബ് വായിക്കുന്ന ഒരാളുടെ അടുത്ത് ചെന്ന് സെൽഫി വീഡിയോ എടുക്കുകയുണ്ടായി. വളരെ അടുത്ത് ചെന്ന് സെൽഫി വീഡിയോ എടുക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് വല്ലാണ്ടങ്ങ് ദേഷ്യം കയറി ആ എക്യുപ്മെന്റ് എടുത്ത് ഒരു തലക്കേ കടിക്കുകയാണ്. ഇവരാണെങ്കിൽ ഒരിടത്ത് ക്യാമറ സെറ്റ് ചെയ്തിട്ട് റീൽസ് ചെയ്യുകയാണ്. എന്നാൽ ഇതൊട്ടും തന്നെ ഇഷ്ടപ്പെടാത്ത അവരുടെ നായ ഈ ഡാൻസ് നിർത്തുവാൻ ആവുന്ന പണി പലതും നോക്കുന്നു. എന്നാൽ പലതവണ ശ്രമിച്ചുവെങ്കിലും ആ ഡാൻസ് അവർ നിർത്താത്തത് കൊണ്ട് തന്നെ ഈ നായ വേറെ വഴിയില്ലാതെ അവരുടെ പിറകോഷത്തായിട്ട് ഒരു കടി കൊടുക്കുകയാണ്. ഇതുകൊണ്ട് തന്നെ അവരും ഡാൻസ് ചെയ്യുന്നത് അവസാനിപ്പിക്കുന്നു. ബസ്സിലെ ഡ്രൈവർ സീറ്റിനടുത്ത് വിൻഡോയിൽ ഒരു കുട്ടിക്കുറുമൻ കയറിയിരിക്കുകയാണ്. ഈ കുട്ടിക്കുറുമൻ ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഡ്രൈവർ പ്രതിയാണ് ബസ് ഓടിക്കുന്നത്. എന്നാൽ ഇതാണ് തനിക്ക് പറ്റിയ അവസരമെന്ന് കരുതി ഈ കൊച്ചു ലുട്ടാപ്പി ഉടൻ തന്നെ ആ ഡ്രൈവറുടെ ആഹാര സാധനമടങ്ങിയ ബാഗും എടുത്തുകൊണ്ട് പുറത്തേക്ക് ചാടി പോവുകയാണ്. പാർക്ക് ചെയ്ത തന്റെ കാറിൽ കയറാൻ വരുമ്പോഴാണ് തൊട്ടടുത്ത് മറ്റൊരു കാർ പാർക്ക് ചെയ്തിരിക്കുന്നത് ഇദ്ദേഹം കാണുവാനിടയാകുന്നത്. എന്നാൽ തന്റെ കാറിന്റെ ഡോർ തുറക്കുവാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ഇയാൾ ആ കാറിലേക്ക് കുറച്ച് സാഹസികമായാണ് കയറുവാൻ ശ്രമിക്കുന്നത്. എന്നാൽ കാറിലേക്ക് കയറിയതും പണിപാളി. അയാൾ കാറിൽ കുടുങ്ങിയതും തൊട്ടടുത്ത കാർ ഉടൻ തന്നെ അവിടെ നിന്നും പുറപ്പെട്ടു പോവുകയുമാണ്. ഇപ്പോഴൊക്കെ ഫ്രണ്ട്സിന് ബർത്ത്ഡേ എന്ന് കേട്ടാലേ കട്ട് ചെയ്യാൻ ഒരു കേക്കും വരി മുഖത്തേക്ക് അടിക്കുവാൻ രണ്ടും മൂന്നും കേക്കുകളുമാണ്. അങ്ങനെ ഇവരാകെ മൊത്തം നാല് കേക്കുകളാണ് ഇതിനായിട്ട് വാങ്ങിച്ചത്.
അതാണെങ്കിൽ ഈ ബർത്ത്ഡേ പോയി അറേഞ്ച് ചെയ്തു വെക്കുകയാണ്. എന്നാൽ എല്ലാം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഓവർ എക്സൈറ്റ് ആയ അവരുടെ ഒരു കൂട്ടുകാരൻ ആ കേക്ക് എടുത്ത് ബർത്ത്ഡേ ബോയിയുടെ മുഖത്തേക്ക് അടിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ആ കേക്ക് നേരെ പറന്ന് അവിടെ നിന്ന മറ്റൊരാളുടെ മുഖത്തേക്ക് തെറിച്ചു വീഴുന്നത്. കിട്ടുന്ന സമയം പാഴാക്കാതെ റീൽസ് എടുക്കുന്ന ഒരു പെൺകുട്ടി. അവൾ ഒരുപാട് ആളുകൾ എത്തുന്ന ഒരു റെയിൽവേ പ്ലാറ്റ്ഫോമിൽ നിന്ന് റീൽസ് എടുക്കുകയാണ്. തുടക്കത്തിലൊക്കെ അടിപൊളിയായിട്ടാണ് റീൽസ് ചെയ്തതെങ്കിലും യാത്രക്കാരായ ഒരാളുടെ കാല് തട്ടി ഈ പെൺകുട്ടി തറയിലേക്ക് വീഴുകയാണ്. ഇതോടെ റീൽസ് വീഡിയോ ഒരു ഫണ്ണി വീഡിയോയിലേക്ക് മാറുകയാണ്. കടയിൽ കസ്റ്റമർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ പയ്യൻ ഫോണിൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവിടെ പുറത്തൊരാൾ അയാളുടെ ബൈക്ക് സ്റ്റാർട്ട് ആക്കാൻ ശ്രമിക്കുകയാണ്. സ്റ്റാർട്ട് ആകാത്തത് കൊണ്ട് തന്നെ ഒരുപാട് തവണ അയാൾ കിക്കർ അടിച്ചു. ഒടുവിൽ ബൈക്ക് സ്റ്റാർട്ട് ആക്കുകയാണ്. എന്നാൽ കിക്കർ അടിക്കുന്ന സമയത്ത് അയാൾ ആക്സിലേറ്റർ മുഴുവൻ കൊടുത്തത് കൊണ്ട് തന്നെ ബൈക്ക് നേരെ കടയ്ക്കുള്ളിലേക്ക് വന്ന് ഇടിച്ച് കയറുകയാണ്. കൊറോണ കാലത്ത് എല്ലാവരും തന്നെ മാസ്കും ഗ്ലൗസും ഉപയോഗിച്ചാണ് പബ്ലിക് സ്ഥലങ്ങളിലും മറ്റും പോയിരുന്നിട്ടുള്ളത്. മറ്റു ചിലരാണെങ്കിൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് സാനിറ്റൈസറും കയ്യിൽ കൊണ്ട് നടക്കാറായിരുന്നു പതിവ്. അതുകൊണ്ട് തന്നെ കടകളിലും ATMലും ബാങ്കുകളിലും ഈ സാനിറ്റൈസറിന്റെ ഉപയോഗം വളരെ കൂടുതലായിരുന്നു. അത് എത്രത്തോളം ആയിരുന്നെന്നാൽ ദാ മുംബൈയിൽ നടന്ന ഈ ഗവൺമെന്റ് മീറ്റിംഗിൽ ടേബിളിന്റെ പുറത്ത് വെച്ചിരുന്ന സാനിറ്റൈസർ വെള്ളമാണെന്ന് കരുതി ഇദ്ദേഹം എടുത്ത് കുടിക്കുകയുണ്ടായി. കുടിച്ചു കഴിഞ്ഞ ഉടൻ തന്നെ ഇദ്ദേഹത്തിന് മനസ്സിലായി കുടിക്കാൻ പാടില്ലാത്ത എന്തോ ഒന്ന് താൻ എടുത്ത് കുടിച്ചെന്ന്. അപ്പോഴാണ് മറ്റുള്ളവരും ഇദ്ദേഹത്തോട് പറയുന്നത് ഇത് സാനിറ്റൈസർ ആണെന്ന്. ഗേറ്റിന് സൈഡ് ഭാഗത്തുകൂടി നോക്കി ഇവർ രണ്ടുപേരും തമ്മിൽ ഒരാൾ മറ്റൊരാളെ കടിച്ചു കീറാവുന്ന രീതിയോളം കുരയ്ക്കുകയാണ്. എന്നാൽ ഈ ഗേറ്റ് തുറക്കുന്നതും ഇവർ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ലാത്ത നല്ല രണ്ട് ഫ്രണ്ട്സുകളായി മാറി. എന്നാൽ വീണ്ടും ഇതാ ഗേറ്റ് അടയ്ക്കുന്നതും ഹൈ പിച്ചിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു കീറാവുന്ന മട്ടിൽ കുരയ്ക്കുകയാണ്. കൊയ്ത്തിനുപയോഗിക്കുന്ന വലിയ കൊയ്ത്തന്ത്രത്തെ കുറിച്ചുള്ള ഒരു വീഡിയോ ഇവിടെ ഒരാൾ ഷൂട്ട് ചെയ്യുകയാണ്. വണ്ടിയുടെ കൺട്രോൾ കുറച്ച് പഠിച്ചിട്ടാണ് ഈ വണ്ടി കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. പക്ഷേ പാവം ഏതൊക്കെയോ സുജിൽ പിടിച്ച് അമർത്തിയത് കൊണ്ട് തന്നെ ആകെ കുരുവായി. ഇതുകൊണ്ട് തന്നെ ട്രക്കിന്റെ കാർഗോ ബെഡിൽ വീഴുന്ന മുഴുവൻ നെല്ലും ട്രക്കിന്റെ ക്യാബിന്റെ മുകളിലേക്കാണ് വീഴുന്നത്. കല്യാണ വീട്ടിൽ നിന്ന് ആഹാരം കഴിക്കാൻ പോയ ഈ പയ്യൻ കാറ്ററിംഗുകാരുടെ അടുത്ത് ചെന്ന് പ്ലേറ്റും കൊണ്ട് കുറേ സമയം നിൽക്കുകയാണ്. എന്നാൽ അയാൾ മറ്റുള്ളവർക്ക് മാത്രമാണ് വിളമ്പി കൊടുക്കുന്നത്. ഇതുകൊണ്ട് തന്നെ ദേഷ്യം വന്ന ആ പയ്യനാണെങ്കിൽ പ്ലേറ്റെടുത്ത് വലിച്ചെറിഞ്ഞതിനു ശേഷം അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ഈ കാറ്ററിംഗുകാരനാണെങ്കിൽ ആ പയ്യനെ വിളിക്കുന്നുണ്ടെങ്കിലും ആ പയ്യൻ എനിക്കിതിൻ്റെ ചോറൊന്നും വേണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുകയാണ്. സോ അങ്ങനെ നമ്മുടെ വീഡിയോയുടെ അവസാനിപ്പിക്കാൻ സമയമായിരിക്കുകയാണ്. ഈ ഒരു വീഡിയോ മുഴുവനായി കണ്ട എല്ലാവർക്കും വളരെയധികം തന്നെ ഒരു നന്ദി അറിയിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം. ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ യാതൊരു മടിയും കൂടെ വേണ്ട, നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്ത് അതോടൊപ്പം നിങ്ങൾക്ക് വീഡിയോയെക്കുറിച്ചുള്ള വിലയേറിയ അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. എങ്കിൽ മറ്റൊരു വീഡിയോയിലൂടെ കണ്ടുമുട്ടുന്നത് വരെ ഗുഡ് ബൈ.